السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി പറഞ്ഞു. അവൻ്റെ മലക്കുകളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദഹുകളും മഹത്വങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനം മുഅ്മിനീങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനി ഖിയാമത്ത് നാളായാലും യഹ്മദുഹുൽ അവ്വലൂന വൽ ആഖിറൂൻ, എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറയാൻ സന്നദ്ധമാകാത്ത അബൂജഹിൽ അടക്കം എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം പറയുന്ന ഒരു സമയം അള്ളാഹു തആല പാരത്രിക ലോകത്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനം, എല്ലാവരും നബിതങ്ങളെ സ്തുതിക്കുന്ന നിലക്കുള്ള ഒരു സ്ഥാനം
ആ സ്ഥാനത്ത് അങ്ങയെ നമ്മൾ അല്ലാഹു തആല തങ്ങളുടെ റബ്ബ് അവരോധിക്കും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറഞ്ഞു എന്ന് മാത്രം അല്ല, സത്യം ചെയ്ത് പറഞ്ഞു. കാരണം സത്യത്തിന്റെ വിരോധികൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ സത്യത്തിന്റെ വക്താവും പ്രചാരകനും പ്രബോധകനും ആയി എന്ന ഒറ്റ കാരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കാനും നിബിധങ്ങളെ നിന്ദിച്ച് സംസാരിക്കാനും നബി സല്ലല്ലാഹു തങ്ങളെ ചോദ്യം ചെയ്യാനും സന്നദ്ധമായി. അതുകൊണ്ട് ഉദാഹരണത്തിന് മാ അന്ത ബി നിഅമ്മതി റബ്ബിക ലമജ്നൂൻ നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. പറഞ്ഞ പ്രമേയം എന്താണ്? മാ അന്ത ബി നിഅമ്മതി റബ്ബിക ബിമജ്നൂൻ. ഓ നബിയെ, തങ്ങൾ ഒരു ഭ്രാന്തൻ അല്ല അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇന്നക്കല മജ്നൂൻ, നീ നിശ്ചയം ഒരു ഭ്രാന്തനാണ് എന്ന് ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ അല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞു. വാസ്തവത്തിൽ നല്ല മാനസികമായി നല്ല ഏറ്റവും വലിയ ബുദ്ധിയുള്ള ഒരാളെ പറ്റി ഒരുത്തൻ മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞവനല്ലേ മാനസിക രോഗി? അല്ലെന്തോ സംശയമുണ്ട്. കാരണം അവന് ലെവലില്ല, പറഞ്ഞവന് ലെവലില്ല. ലെവലുണ്ടെങ്കിൽ അത് പറയൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും ഒരു മാനസിക രോഗിയായ ആള് ലോകത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അനുയായികളെ നേതാവായിട്ട് അവർക്കൊക്കെ എങ്ങനെ ജീവിക്കണം, ഏത് സ്വഭാവം വേണം, എന്ത് സംസാരിക്കണം, എന്ത് സംസാരിച്ചുകൂടാ, ഏത് പ്രവർത്തിക്കണം, എപ്പോൾ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ വിവാഹ ജീവിതം നയിക്കണം, എങ്ങനെ കുടുംബജീവിതം നയിക്കണം, എങ്ങനെ വ്യവഹാരം നടത്തണം, എങ്ങനെ ബിസിനസ് നടത്തണം, എങ്ങനെ നിങ്ങൾ ഈ ക്രിമിനൽ സിവിൽ നിയമങ്ങൾ നടത്താം, ഇതൊക്കെ കൂടി ഒരു മാനസിക രോഗി പഠിപ്പിച്ചു കൊടുത്തു എന്ന് ഒരുത്തം പറഞ്ഞാൽ ആ പറഞ്ഞു മാനസിക രോഗിയാണെന്നല്ലേ വല്ല സംശയമുണ്ട്. പക്ഷേ ലോകത്ത് ഏറ്റവും വിവരമുള്ള, ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും ശ്രേഷ്ഠതയുള്ള, സംശയത്തിന് അവകാശമില്ലല്ലോ. ലോകത്ത് എത്ര വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെയുണ്ട്. ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ സ്ഥലത്ത് പോയി വരാൻ സാധിച്ചിട്ടുണ്ടോ? വന്നജ്മീദ ഹവ എന്ന സൂറത്തിൽ തന്നെ അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞില്ലേ, വന്നജ്മീദ ഹവ മാ ളല്ല സാഹിബുക്കും വമാ ഗവ, നിങ്ങളുടെ സാഹിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിഴവും പിഴച്ചിട്ടില്ല, ഒരു അബദ്ധവും സംഭവിച്ചിട്ടില്ല. മാ ളല്ല സാഹിബുക്കും വമാ ഗവ وَمَا يَنْطِقُ عَنِ الْهَوَى അവിടുന്ന് തടീച്ചക്കനുസരിച്ച് എന്തെങ്കിലും പറയുന്ന ആളല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, നബിതങ്ങൾ സംസാരിക്കുന്നു, അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശപ്രകാരം പറയുകയാണ് എന്ന് പറഞ്ഞ വന്നജ്മി സൂറത്തിൽ തന്നെ വലഖദ് റാഹു നസലത നുഖ്ര ഇൻദ സിദ്രത്തുൽ മുൻതഹ ഇൻദഹ ജന്നത്തുൽ മൗവ إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى نبي തങ്ങളുടെ ജീവിതത്തിൽ നടന്ന ലോകത്തു ഒരാളുടെ ജീവിതത്തിലും നടക്കാത്ത, നടക്കാൻ സാധ്യതയില്ലാത്ത ഏറ്റവും വലിയ യാത്ര, സറൈത മിൻ ഹറമിൻ ലൈല നീല ഹറമി كما سار البدر في دج من الظلم وبالتا ترقى إلى أن نلت
മൻസീലത്തൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്രക് വ ലം തുറമീ. മക്കാ ശരീഫിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് ഏഴാകാശത്തിലേക്കും അതിനപ്പുറം സിദ്റത്തുൽ മുന്തഹയിലേക്കും അതിന്റെയും അപ്പുറവുമെല്ലാം നേരിൽ പോയി എല്ലാം കാണുകയും എല്ലാം ഗ്രഹിക്കുകയും എല്ലാം നേരിൽ സാക്ഷിയാവുകയും ചെയ്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വിവരമുള്ള ഒരാളെയും അല്ലാഹു പഠിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ഖുർആനുടെ നീളം അറിവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു, അല്ലമക മാലം തകുൻ തഅലം വകാന ഫളുല്ലാഹി عليك عظيما. നബിയെ തങ്ങൾക്കറിയാത്ത ആവശ്യമുള്ള മുഴുവൻ വിഷയങ്ങളും അങ്ങേക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്നു. അവിടുത്തേക്കറിയാത്ത ഒരു വിഷയവും ആവശ്യമുള്ളതില്ല. വകാന ഫളുല്ലാഹി عليك عظيما. അല്ലാഹു അങ്ങേക്ക് തന്ന ഔദാര്യവും ബഹുമാനവും അത് വളരെ മഹത്വമേറിയതാണ്. മാത്രമാണ്, ഒരു സാധാരണ നൽകലല്ല. അതേ ഖുർആൻ നബി തങ്ങളോട് പറഞ്ഞു, അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ മനസ്സ് നമ്മൾ തുറന്നു തന്നില്ലേ നബിയേ? എന്തൊരു തുറക്കലാണ്! അവിടുത്തെ മനസ്സിൽ ഉൾക്കൊള്ളാത്ത അറിവുകളില്ല. അലം നശ്റഹ് ലക സദ്റക. ഓ സുഹൃത്തുക്കളെ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യാണ്, റബ്ബി ഇസ്റഹ്ലി സദ്രി, എന്റെ മനസ്സൊന്ന് തുറന്നു തരണേ. റബ്ബിനോട് ചോദിക്കുകയാണ്, ചോദിച്ചു വാങ്ങുകയാണ്. നബി തങ്ങളോട് അല്ലാ അങ്ങോട്ട് പറയാണ്, തങ്ങളെ മനസ്സ് നമ്മൾ തുറന്ന് തന്നില്ലേ നബിയേ? നബി തങ്ങൾക്ക് അല്ലാഹു തആല വഹി കൊടുത്തു. എന്ത് കൊടുത്തു എന്ന് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ, അതാ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് അല്ല, അതിനപ്പുറമാണ്. അതുകൊണ്ട് അല്ലാഹു വഹി കൊടുത്തതെല്ലാം കൊടുത്തു, നിങ്ങൾക്കതുണ്ടോ ഉൾക്കൊള്ളാൻ കഴിയുന്നത്? അതിനപ്പുറമാണത്. ഈ നിലക്ക് വിശാലമായ അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനുടെ നീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ലോകസട്ടാവായ അല്ലാഹ് നബി തങ്ങളെ മദ്ഹി ധാരാളം പറയുകയാണ്. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയാത്ത ഒരാള് മുസ്ലിമാകൂല്ല. ഒരാൾ ഇസ്ലാമിലേക്ക് കടക്കണമെങ്കിൽ തന്നെ വെള്ളവും ഭക്ഷണവും ഓക്സിജനും ശരീരവും ആരോഗ്യവും അവയവങ്ങളും മത്സ്യങ്ങളും സസ്യങ്ങളും മലക്കുകളും മനുഷ്യരും ജിന്നുകളും മൃഗങ്ങളും വന്യമൃഗങ്ങളും ലോകത്തുള്ള എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ് അവന്റെ മഹത്വം പ്രഖ്യാപിക്കാതെ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടക്കാൻ കഴിയില്ല. അതാണല്ലോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. എന്നാൽ അത് മാത്രം പ്രഖ്യാപിച്ചത് കൊണ്ട് ഒരാൾക്ക് പടച്ചവന്റെ തൃപ്തിപ്പെട്ട അടിമയാകാൻ കഴിയില്ല. അത് മാത്രം പറഞ്ഞതുകൊണ്ട് ഒരാൾ മുസ്ലിമാകില്ല. അതിന്റെ പുറമേ അവന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ മഹത്വം പറയണം.
ആ മഹത്വമാണ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കേവല സാധാരണ മനുഷ്യനല്ല, ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ് സർവ നന്മയും വിതരണം ചെയ്യാൻ വേണ്ടി നിയോഗിച്ചയച്ചിട്ടുള്ള തിരുദൂതരാണ്. അത് മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കാതെ ഇസ്ലാമിലേക്ക് കടക്കാൻ സാധ്യമല്ല. മുസ്ലിമാണെങ്കിലോ അവനെല്ലാ നിസ്കാരത്തിലും അതിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കണം. അത്തഹിയ തോതുന്ന സമയത്ത് അത് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കണം. ആ നബി തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ആ നബി തങ്ങളുടെ കുടുംബത്തിന്റെ പേരിലും സലാത്ത് ചൊല്ലണം. ആ നബിയെ നേരിൽ വിളിച്ച് സലാം പറയണം. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു പറയണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ചൊല്ലണം. ആകയാൽ ഒരു മുസ്ലിമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലാതെ, നബിയെ വിളിക്കാതെ, നബി തങ്ങളെ പേരിൽ സലാം പറയാതെ, നബി തങ്ങളെ മദ്ഹ് പറയാതെ ജീവിതമില്ല. ഇന്നൽ ഈമാന ലയ്രിസു ഇലൽ മദീനതി കമാ തയ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. പാമ്പ് മാളത്തിലേക്ക് മടങ്ങും പോലെ പാമ്പിനെന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും എന്റെ മാളത്തിലെത്തിയാൽ രക്ഷപ്പെടാമെന്ന ചിന്തയാണ്. അത് മാളത്തിലേക്ക് സംരക്ഷണത്തിന് നീങ്ങുകയാണ്, അത് അവിടെ സുരക്ഷിതമായി കഴിയുകയാണ്. ഇതുപോലെ മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് മദീനയിലേക്ക് നീങ്ങുകയാണ്. എല്ലാ രക്ഷയും ആ മദീനയിൽ നിന്നാണ്. അല്ലാഹു തആല ആ നിലക്ക് റഹ്മത്തുൽ ലില്ലാ സർവലോകത്തിനും സർവജനങ്ങൾക്കും സർവ സൃഷ്ടികൾക്കും കാരുണ്യം ചൊരിച്ചു കൊടുക്കുന്ന, കാരുണ്യം നൽകുന്ന, എല്ലാ കാരുണ്യത്തിന്റെയും നിമിത്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ. ഓ അതുകൊണ്ട് തന്നെ അഹല്ല ഉമ്മത്തഹു ഫീ റിസി നില്ലതീ كالليثي حلا مع الأشبال في أجمي يلر يندر صلاة لنا مولايا صلي وسلم دائي من أبدا على حبيبك خير الخلق ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമമാകുന്ന വൃത്തത്തിന്റെ ഉള്ളിൽ ഉമ്മത്തിനെ മുഴുവനും അകപ്പെടുത്തിക്കൊണ്ട് ഈ ഉമ്മത്തിനെതിരെ ഏത് നീക്കങ്ങളുണ്ടോ, ശത്രുക്കളുണ്ടോ, അവരെ മുഴുവനും ഈ ഇസ്ലാമിക ശരീഅത്തിന്റെ അതാ വൃത്തത്തിൽ ഉമ്മത്തുകളെ നിർത്തി എതിരാളികളെ നേരിട്ട് അതാ ഉമ്മത്തിന് സംരക്ഷണം കൊടുക്കുന്ന നേതാവ് മടയിലെ സിംഹം അതിന്റെ കുട്ടികളെ സംരക്ഷിക്കുമ്പോലെ സംരക്ഷിക്കുന്ന നേതാവ് വമൻ യകുൻ ബി റസൂലില്ലാഹി നുസ്റതുഹു ഇൻദൽഖുൽ സദു ഫീ അജാനി ഹതജീമി മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. മഹാന സഫീൻ റളിയല്ലാഹു അൻഹു കപ്പലിൽ യാത്ര ചെയ്ത് കപ്പൽ തകർന്നു ഒരു ചെറിയ പലകയുടെ മേലെ കരക്ക് തിരമാല തട്ടി തട്ടി എത്തിച്ചപ്പോൾ നേരെ ചെന്നത് ഒരു സിംഹത്തിന്റെ, വലിയ സിംഹത്തിന്റെ മടയിൽ. ബഹുമാനപ്പെട്ടവരെ കണ്ടപ്പോൾ സിംഹം ഒന്ന് എഴുന്നേറ്റു, അതിന്റെ രോമമൊക്കെ ഒന്ന് എടുത്തു പിടിച്ചു. ഒരു പേടിയും പേടിക്കാതെ ഇത്തത്തി സൂക്ഷിക്കണം,
അന മൗല റസൂലില്ലാഹി, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാണ്. സൂക്ഷിക്കണം. സിംഹം തലതാഴ്ത്തിപ്പോയി, അതേ വിനയത്തോടെ നിന്നുപോയി, അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാണോ? തലതാഴ്ത്തിയെന്ന് മാത്രമല്ല, വഴിയിൽ ആളുകളുള്ള വഴിയിലേക്ക് എത്താൻ ഒരു പിടിയും കിട്ടാത്ത സഫീന റളിയല്ലാഹു അൻഹുവിനെ മുന്നിൽ അതാ പ്രൊട്ടക്ഷനായി നടന്ന് വഴിയിൽ ജനങ്ങളുള്ള വഴിയിലേക്ക് കയറുന്നതുവരെ സിംഹം അകമ്പടി സേവിക്കുന്നു. ആ നിലക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം ഈ ഉമ്മത്തിന് അല്ലാഹു തആല എവിടെയും എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനെന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. ثم جعلناك على شريعه من الامر فاتبعها ولا تتبع اهواء الذين لا يعلمون. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ശരീഅത്ത്, ഇസ്ലാമിക നിയമം, അത് മുറുകെ പിടിച്ച് ജീവിക്കുന്നുവോ എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വകയിൽ എല്ലാ സഹായങ്ങളും ഉണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇവിടെ ബുറുദവാർഷികവും ദർസ് ഉദ്ഘാടനവും രണ്ട് നല്ല പരിപാടി. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഡ്യൂട്ടിയാണ് ദർസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാള് വരെ സമൂഹത്തിന്റെ മനസ്സിൽ ജീവിക്കണം. അവിടുന്ന് ഖബറിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, അതിന്റെ പുറമെ മനസ്സിൽ ജീവിക്കണം. അതാണ് അതുകൊണ്ട് ആ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വിളിച്ചു പറയണം, നബി തങ്ങൾ വിളിച്ചു പറയണം. പറയുമ്പോൾ മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദല്ലാഹു റൂഹി ഫറദ് അലൈഹി സലാം, ഞാൻ സലാം മടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മനസ്സിൽ എപ്പോഴും നബി സല്ലല്ലാഹു നിങ്ങൾ സജീവമായി ഉണ്ടാകണം. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മഹ്താജൻ ഇലസ്സുറുജി. മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടികൊണ്ടിട്ടുണ്ടോ? എന്നാൽ പിന്നെ വേറെ വിളക്കൊന്നുമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, വേറെ ഒരു ശൈഖും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതാണ് മനസ്സ്. അതാണ് ഇന്ന ബൈത്ത് എന്ന് പറഞ്ഞ മനസ്സ്. ഞാൻ അങ്ങനെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത് ഏതോ ഒരു കിതാബിൽ ആ നിലക്ക് ആ വാചകത്തെ സംബന്ധിച്ച് വിശദീകരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ്. പക്ഷേ വേറെ ആരും അങ്ങനെ പറയുന്നത് കേൾക്കാത്തതുകൊണ്ട് ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മർഹൂം അലി ഉസ്താദ്, നിങ്ങളുടെ പാലക്കാട് ജില്ലയിലെ ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് അലി ഉസ്താദ് ഞാനെ പറയുന്ന അതേ അർത്ഥം പറയുന്നത് കേട്ടപ്പോ നല്ല സന്തോഷമായി. അല്ലാഹു തആല അവിടുത്തെ ഖബറിൽ സന്തോഷം നൽകട്ടെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ നബി തങ്ങൾ നിറഞ്ഞു നിൽക്കണം. അത് നിറഞ്ഞു നിൽക്കാൻ നബി സല്ലല്ലാഹുവിന്റെ മദഹുകൾ കേട്ടുകൊണ്ടിരിക്കണം, പാടിക്കൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനല്ലേ അഞ്ചു നേരം റസൂലുള്ളാഹിനെ വിളിച്ച് സലാം പറയണം എന്നൊക്കെ വെറുതെയാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്? നബി തങ്ങൾ മേൽ സലാത്തിൽ വെറുതെയാണ് നിർബന്ധമാക്കിയത്? അള്ളാഹിനോട് തീർക്കുമ്പോ വരെ നബി തങ്ങൾ മേൽ സലാത്ത് ചൊല്ലിയിട്ട് തീർക്കണം. അള്ളാഹ്ക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറ്റൂല അവിടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ദുആ കഴിയുമ്പോഴും സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അയിനു മുൻപ് വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ. നബി തങ്ങൾ മേൽ സലാത്ത് വന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും നബി സല്ലല്ലാഹു നിങ്ങൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. അങ്ങനെ നിറഞ്ഞു നിന്ന ഒരു മഹാനായിരുന്നു മഹാനായ ഇമാം മുഹമ്മദുൽ ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ ആദ്യം ഒരു പാട്ടുകാരനായിരുന്നു, നേരത്തെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഉദ്യോഗസ്ഥന്മാരായ പലരും അഴിമതി കാണിക്കുന്നത് കണ്ട് മൂപ്പര് അതിൽ നിന്നൊക്കെ മാറി ഇനി ഉദ്യോഗമൊന്നും വേണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ പോകുമ്പോ ഒരാൾ ചോദിച്ചു ബൈക്ക് വെച്ച്, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമായി. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു നിങ്ങളുടെ മദഹുകൾ പാടാൻ തുടങ്ങി. ധാരാളം മദഹുകൾ പാടി.
അങ്ങനെ പാടിയ ഇമാം ബൂസരി, തങ്ങൾക്കൊരു രോഗം വന്നു. ആ രോഗത്തിൽ ഒരു ഭാഗം തളർന്നുപോയി. രോഗത്തിൽ വീട്ടിൽ നിന്നിറങ്ങാൻ പറ്റാതെ തളർന്നു കിടക്കുമ്പോ ആ രോഗമൊന്ന് മാറിക്കിട്ടണം എന്ന് ചിന്തിച്ചു. അതിന് മാർഗമായി ഒരു പുതിയ പദ്യം ചൊല്ലാൻ തീരുമാനിച്ചു. നബി തങ്ങളുടെ മദ്ഹായിട്ട് ആ മദ്ഹ് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി തങ്ങളോട് വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറുദ ഒന്ന് ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ ബുറുദ ആദ്യം മുതൽ ചൊല്ലിക്കൊടുത്തു. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബസറു വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി എന്നതിലെ ആദ്യ ഭാഗം ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബസറു, നബിതങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരുങ്ങിയാൽ അവിടുന്ന് ഒരു വലിയ മഹാനായ മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ജിന്നല്ല, മലക്കല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല, മനുഷ്യനാണ്. പിന്നെ ബാക്കി ചൊല്ലാൻ കിട്ടുന്നില്ല, ആവർത്തിച്ച് ചൊല്ലി നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ അവസാനം നബിതങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, മനുഷ്യനാണ് നിശ്ചയം ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൃഷ്ടികളിലും ഏറ്റവും ഉത്തമരാണ്. കഅബയാകട്ടെ, ലൗഹുൽ മഹ്ഫൂദാകട്ടെ, ഇനി വേറെ സൃഷ്ടികളാകട്ടെ, അർശാകട്ടെ, കുർസിയാകട്ടെ, ഏത് സൃഷ്ടികളെക്കാളും, ഏത് മലക്കിനെക്കാളും, ഏത് നബിയെക്കാളും ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ അരവരി നബിതങ്ങൾ ഇങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. അങ്ങനെ ബുറുദ ഇങ്ങനെ ചൊല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് ഇങ്ങനെ സന്തോഷം കൊണ്ട് ആടുകയാണ്. സുബ്ഹാനല്ലാഹ്, മുഴുവനും ചൊല്ലിക്കഴിഞ്ഞു. ബഹുമാനപ്പെട്ടവർ രോഗത്തിൽ തളർന്നു കിടക്കുന്ന സ്ഥലത്തു നിന്നാണ് ചൊല്ലുന്നത്. ഈ പദ്യം ഒരാൾക്കും കൈമാറിയിട്ടില്ല, ആർക്കും കേൾപ്പിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ടവർ സ്വന്തത്തിൽ ചൊല്ലിയതാണ്. രോഗമൊന്ന് മാറണമെന്ന മനസ്സിൽ ആഗ്രഹവുമുണ്ട്. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ രോഗത്തെക്കുറിച്ചുള്ള വേവലാതി ബോധ്യപ്പെടുത്തിയപ്പോൾ ഉറക്കിൽ നബിതങ്ങൾ കൈകൊണ്ട് ഒന്ന് തടകിക്കൊടുത്തു. ബുറുദയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കം അബ്റഅത് വസിബൻ ബില്ലം സിറാഹതുഹു, അവിടുത്തെ കൈകൊണ്ട് തടകിയപ്പോൾ എത്രയെത്ര രോഗങ്ങളാണ് മാറിപ്പോയത്. നബിതങ്ങൾ ഉറക്കിലൊന്ന് തടകിക്കൊടുത്തു, രോഗം പൂർണമായി മാറിപ്പോയി. ബുറുദ മുഴുവനും ചൊല്ലിക്കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു പൊതപ്പെടുത്തു, ഒരു സാലെടുത്തിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസരിയുടെ കഴുത്തിലങ്ങ് പൊതച്ചു കൊടുത്തു. ഉറക്കം തെളിഞ്ഞു നോക്കുമ്പോൾ നബിതങ്ങൾ പൊതപ്പിച്ച സാല് ചുമലിൽ കാണാനുണ്ട്. ഇമാം ബൂസരിക്ക് വലിയ സന്തോഷമായി പോയി. നേരം വെളുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് ഈജിപ്തിലൂടെ. സുബ്ഹാനല്ലാഹ്, കുറെ ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത മഹാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോഴതാ സ്നേഹിതനായ ഒരു മഹാൻ അബു റജാഇ റളിയല്ലാഹു അങ്ങനെ ഇങ്ങോട്ട് വരുന്നു, സലാം പറയുന്നു, പരസ്പരം സന്തോഷം പകരുന്നു, സലാം പറയുന്നു. അപ്പൊ അബു റജാഇ തങ്ങൾ പറയാണ്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലിയ ഒരു ബൈത്തില്ലയോ, അതൊന്ന് എനിക്ക് കോപ്പി തരണം. ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നു, ഏത് ബൈത്താണ്? അതേ ഹംസയുണ്ട്, അതുപോലെ തന്നെ വേറെ പല പദ്യങ്ങളുമുണ്ട്, ഏതാണ് നിങ്ങൾ ചോദിച്ചത്? അപ്പോൾ ഈ അബു റജാ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് ചൊല്ലിക്കൊടുക്കുന്നു, അമിൻ തദക്കൂരി ജീറാനി ബി ദീസലമി മാ സജ്ത ദം അൻജറാ മി മുഖലതിം ബിദമീ
എന്ന് തുടങ്ങുന്ന പദ്യം. അപ്പോൾ ചോദിച്ചു, അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഞാൻ ഒരാൾക്കും കൈമാറിയിട്ടില്ലല്ലോ, ഒരാൾക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ, നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? കിട്ടിയത് പറയണോ? ഇന്നലെ രാത്രി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങൾ അത് ചൊല്ലിക്കൊടുത്തില്ലേ? അതിങ്ങനെ കേട്ടിട്ട് നബി തങ്ങൾ കരിമ്പിന്റെ തണ്ട് കാറ്റിന് ആടും പോലെ സന്തോഷം കൊണ്ട് ആടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കോപ്പി കിട്ടിയേ പറ്റൂ. ഇന്നലെ രാത്രി നിങ്ങൾ ചൊല്ലിക്കൊടുക്കുമ്പോ പാടാ ാണ് ഞാൻ. അബു റജാ റളിയല്ലാഹുവിന് കോപ്പി കൊടുത്തു. അവിടുന്ന് ഇങ്ങോട്ട് സുബ്ഹാനല്ലാഹ് ബുറുദ ബൈത്ത് ചൊല്ലി മന്ത്രിക്കുമ്പോൾ പല രോഗവും മാറുകയാണ്. ഈജിപ്തിലല്ല, ലോകം മുഴുക്കേ ബുറുദ ബൈത്ത് പ്രചരിപ്പിക്കപ്പെട്ടു പോയി. ലോകം മുഴുക്കെ അതിന്റെ ബഹുമാനം അംഗീകരിച്ചു പോയി. ഈ പാവപ്പെട്ട എനിക്ക് രണ്ടു മൂന്ന് വർഷം മുമ്പ് കൈ മുസാഫഹത്ത് ചെയ്യാൻ പറ്റാത്തൊരു വേദനയുണ്ടായിരുന്നു. എന്റെ മനസ്സിൽ തോന്നി ബുറുദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ അതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഒരു വയത് പറഞ്ഞാൽ തിരക്കേടില്ല, രോഗം മാറി കിട്ടിയാലോ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഞാൻ 25 ദിവസം ബുറുദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ വയത് പറഞ്ഞു. എന്റെ കൈയിന്റെ രോഗം അല്ലാഹു തആല മാറ്റി തന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, യജമാനനായ റബ്ബ് ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് പറയുന്നതും അതിൽ ഇമാം ബൂസിരി തങ്ങൾ വലിയ മഹത്വമുള്ള സൂഫിയായ ആലിമായ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ടവർ ചൊല്ലിയ ബുറുദ ബൈത്തിന് വലിയ ബഹുമാനം അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് ചൊല്ലുന്ന സദസ് വലിയ ബറക്കത്തുള്ള സദസ്സാണ്. ബുറുദയുടെ വാർഷിക പരിപാടിയാണ് ഇതെന്നറിയാൻ സാധിച്ചു. അല്ലാഹു തആല നമ്മുടെ സദസ്സും നമ്മുടെ അമലുകളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, അതാ ലോകത്തൊരുപാട് പണക്കാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. കാറൂൻ വലിയ മുതലാളിയായിരുന്നു, നംറൂദ് ലോകം മുഴുക്കെ അടക്കി ഭരിച്ചവനായിരുന്നു, അങ്ങനെ ബുഖ്തുനസർ വലിയ ഭരണാധികാരിയായിരുന്നു. അങ്ങനെ ഒരുപാട് പണക്കാരും ഭരണക്കാരും ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ അവർക്ക് ഈമാനില്ല. അതേസമയത്ത് ലോകമൊട്ടാകെ അടക്കി ഭരിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാം വലിയ പണക്കാരനും ഭരണാധികാരിയുമാണ്, നന്ദിയോടുകൂടെ ജീവിച്ച വലിയ മഹാനാണ്. അങ്ങനെയും ചിലരുണ്ടായിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടിക്കാലത്ത് വല്ലാതെ ത്യാഗം സഹിക്കുകയും വല്ലാതെ ദ്രോഹം സഹിക്കുകയും അസൂയയുള്ളവരുടെ ശല്യം കൊണ്ട് വല്ലാതെ വിഷമിക്കുകയും ചെയ്ത വ്യക്തിയാണ്. പക്ഷേ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ മുഴുവനും അള്ളാഹുവിനെ ഭയപ്പെട്ടും സ്നേഹിച്ചും ജീവിച്ചതിനാൽ അസീസ് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന്, ആ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ നിന്ന് വളരെ സൗന്ദര്യമുള്ള ഭാര്യ വന്നിട്ട് തെറ്റായ പ്രവർത്തനത്തിന് അതാ സുന്ദരനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നിർബന്ധിച്ചപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞ നബിയുമായി യൂസുഫ് അലൈഹി ഇസ്ലാം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്, പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടിട്ടുണ്ട്, അതേ ചില്ലിക്കാശിന് സഹോദരന്മാരെ വിറ്റിട്ടുണ്ട്. അങ്ങനെ പലതും പലതും അക്രമങ്ങൾ അനുഭവിച്ച് വിഷമങ്ങൾ അനുഭവിച്ച് മർദ്ദനങ്ങൾ അനുഭവിച്ച് ജീവിച്ച മഹാനാണ്. പക്ഷേ ഈജിപ്തിന്റെ ഭരണാധികാരിയായിട്ടുണ്ട്, അവസാനം ഹബീബായ നബി തങ്ങളുടെ മുൻപല്ല് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നാട്ടിൽ ജീവിക്കുമ്പോൾ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, നാടും വീടും വിട്ട് മദീനയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെ പലതും അവിടുന്നും സഹിച്ചിട്ടുണ്ട്. ക്ഷമിക്കുന്നവർക്കല്ലേ പ്രതിഫലം. ഇന്നമായു അഫസാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അങ്ങനെ അവർക്കൊക്കെ വലിയ സ്ഥാനങ്ങൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. എന്നാലൊരു കാര്യം പറയട്ടെ, പണം ഏത് ധിക്കാരിയുടെ കയ്യിലും പണമുണ്ടാകാം, അധികാരം ഏത് ദുഷ്ടന്റെ കയ്യിലും എത്താം, പക്ഷേ
നാഫിആയ ഇൽമുണ്ടല്ലോ, അല്ലാഹുവിനെ കുറിച്ചുള്ള ശരിയായ അറിവ്, അല്ലാഹുവിന്റെ മുർസലീങ്ങളെ കുറിച്ചുള്ള ശരിയായ അറിവ്, അവന്റെ കിതാബിനെ കുറിച്ചുള്ള ശരിയായ അറിവ്, അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ്, അതുപോലെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ്, അങ്ങനെ തുടങ്ങി നല്ല നല്ല അറിവുകളുണ്ടല്ലോ, ആ നാഫിആയ ഇൽമിനേക്കാൾ ബഹുമാനമുള്ള ഒരു സ്വത്തുമില്ല. ആ നാഫിആയ ഇൽമ് ചെറിയ മക്കൾക്ക് വിതരണം ചെയ്യുന്ന കേന്ദ്രമാണ് ദർസ്. അത് അമ്പിയാക്കളുടെ സ്വത്താണ്, അത് വേറെ ആർക്കും ആ സ്വത്ത് ഇല്ല. അമ്പിയാക്കളും കൈകാര്യം ചെയ്യുന്ന സ്വത്ത്, ആ സ്വത്ത് വിതരണം ചെയ്യുന്ന കേന്ദ്രമാണ് ദർസ്. അതിന്റെ ഉദ്ഘാടനം അൽഹംദുലില്ലാ വലിയ ബർക്കത്തുള്ള സദസ്, അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് അല്ലാഹു പൊരുത്തപ്പെട്ട ദുആ കിജാബത്തുള്ള സദസ്സായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. ഇത് ശഅബാൻ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വലിയ സംതൃപ്തി കൊടുത്ത മാസമാണ്. ഫലനുവല്ലി എന്നൊക്കെ ഖിബ്ലത്തൻ തർളാഹാ, ഓ നബിയെ, തങ്ങൾക്ക് പൊരുത്തം, തങ്ങൾക്ക് ഇഷ്ടം കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കലാണ്, അതിലേക്ക് തന്നെ തങ്ങളെ തിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തിക്കനുസരിച്ച് അല്ലാഹു തആല കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള ഓർഡർ നൽകിയ മാസമാണ് ശഅബാൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലാൻ ഓർഡർ നൽകിയ മാസമാണ് ശഅബാൻ. നബി തങ്ങൾക്ക് പൂർണമായ ശഫാഅത്തിന്റെ അധികാരം അള്ളാഹു തആല കൊടുത്ത മാസമാണ് ശഅബാൻ. ഈ മഹത്തായ ശഅബാനിൽ പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന നാം, അതാ സുഹൃത്തുക്കളെ, അള്ളാഹുവിലേക്ക് കൽബ് തിരിക്കണം. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്ലിമീങ്ങളെ പതിവ് ശഅബാനായാൽ അതാ മുസ്ഹഫിൽ മുഖംകുത്തലാണ്, അഥവാ ഖുർആനോത്ത് വർദ്ധിപ്പിക്കലാണ്. അതുപോലെ സാധുക്കൾക്ക് സകാത്ത് കൊടുത്തുകൊണ്ട് റമദാൻ സുഭിക്ഷമായി സന്തോഷകരമായി കഴിയാൻ പാവപ്പെട്ടവരെ ശക്തിപ്പെടുത്തലാണ് ശഅബാനിൽ സകാത്ത് കൊടുക്കലാണ്. അതുപോലെ ശഅബാനിൽ ധാരാളം നബിതങ്ങൾ നോമ്പെടുത്തിരുന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ഈ മഹത്തായ മാസം മലാറജബുൻ അഹസൻത ഫീഹി വഹാദാ ശഹ്റു ശഅബാന അൽ മുബാറക്, ഇത് ബറക്കത്താക്കപ്പെട്ട ശഅബാനാണ്. റജബ് കഴിഞ്ഞു പോയല്ലോ, അതുകൊണ്ട് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് ഇബ്നു റജബിൽ ഹംബലി തങ്ങൾ എടുത്തു പറഞ്ഞ ഈ ഒരു വാചകമാണ്, ഫയാമൻ വയ്യ അല്ലൗഖാത ജഹില്ലാ ബിഹുർമതിഹാ അഫിഖ് വഹിദറ മവാറക്ക്. കാലം കഴിഞ്ഞു പോയില്ലേ, സമയം തീർന്നു പോയില്ലേ, ഈ പാവപ്പെട്ട വയസ്സ് ഏകദേശം 60 ആയില്ലേ, കാലം ഇങ്ങനെ നമ്മിൽ കഴിഞ്ഞു കഴിഞ്ഞു പോയില്ലേ, എപ്പോഴാണ് ഖബറിലേക്ക് പോകേണ്ടതെന്നറിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാരണവന്മാരെ, യുവാക്കളെ, യാത്രക്കൊരുങ്ങണേ, സമയം വെറുതെ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യ, സമയത്തിന്റെ ബഹുമാനം നിനക്കറിയാഞ്ഞിട്ടാണ് നീ ബോധവാനാകണേ, നാശം സൂക്ഷിക്കണേ. ഫസൗഫ തുഫാരിഖു ലദ്ദാതി ഖഹ്റാ വയുഖ്ലിൽ മൗതു ഖുർഹം മിൻകദാറക്, നിന്റെ എല്ലാ സുഖങ്ങളും രസങ്ങളും നിന്നെ നിന്റെ സുഖങ്ങൾ മുഴുവനും വിട്ടുപിരിച്ച് നിന്നെ കൊണ്ടുപോകും കേട്ടോ. വയുഹലിൽ മൗതു ഖുർഹം മിൻകദാറക്ക്, നീ നല്ല സൗന്ദര്യമുള്ള വീടുണ്ടാക്കിയല്ലേ, ആ വീട്ടിൽ ഇറങ്ങിപ്പോകാൻ നിനക്ക് തോന്നുന്നില്ല അല്ലേ, പക്ഷേ നീ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിന്നെ മരണം കൂട്ടിക്കൊണ്ടുപോകും കേട്ടോ.
നിന്റെ വീട് കാലിയാക്കും കേട്ടോ. തദാറക് മസ്തഅത്ത മിനൽ ഖതായ ബിതൗബത്തി മുഖ്ലിസിൻ വജഅൽ മദാറക. അതുകൊണ്ട് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഇന്നുവരെ വന്നുപോയ തെറ്റിൽ ഖേദം വേണം, അല്ലാ കൽപ്പിച്ചതൊഴിഞ്ഞു പോയതിൽ ഖേദം വേണം. ഖലാഖ് വീട്ടേണ്ടത് ഖലാഖ് വീട്ടണം, അന്യന്റെ ഹക്കുകൾ കൊടുത്ത് വീട്ടണം, പൊരുത്തപ്പെടിയിക്കേണ്ടത് പൊരുത്തപ്പെടിയിക്കണം. എന്നിട്ട് മനസ്സറിഞ്ഞ് മനസ്സിൽ അങ്ങേയറ്റത്തെ ഖേദം വേണം. നല്ല കാര്യങ്ങൾ കുറഞ്ഞു പോയല്ലോ, തെറ്റുകൾ വന്നു പോയല്ലോ. അലാ തലബി സലാമത്തി മിൻ ജഹീമി ഫഖൈറു ദവിൽ ജറായിമി മൻ തദാറക്. ജഹീമാകുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറുള്ള വഴി തേടണേ, കുറ്റക്കാരനാണോ? കുറ്റക്കാരിലും ചില നല്ലവരുണ്ട്. അവരാരാണ്? മനസ്സിൽ തൗബ ചെയ്ത് ഇന്നുവരെ വന്നുപോയ തെറ്റുകൾ അതിൽ ഖേദം പ്രകടിപ്പിച്ച് ഇനിയൊന്ന് നന്നാകണമെന്ന് ചിന്തിച്ച് നന്മയിലേക്ക് കടക്കുന്നവൻ കുറ്റവാളികളിലെ ഉത്തമനാണ് കേട്ടോ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് തൗബയുടെ മനസ്സ് തരണേ. അല്ലാഹ്, സൽക്കർമ്മികളായി ജീവിച്ച് മരിക്കാൻ ഭാഗ്യം തരണേ. അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസുകൾ ദുആ കിതാബത്തുള്ള മജ്‌ലിസാക്കണേ. അല്ലാഹ്, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവിനെ ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്കുത്തരമുള്ള മജ്‌ലിസാക്കണം. റഹ്മാനെ, നമ്മൾ കൃത്യമായി അഞ്ചു വഖത്ത് നിസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം. അങ്ങനെ ഓരോരുത്തർക്കും നിർബന്ധമായ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യണം. കുടുംബബന്ധം ചേർക്കണം. കുടുംബബന്ധം ചേർക്കാത്തവന് ഒരു ബറാഅത്തിന്റെ അന്നും ഒരു ലൈലത്തുൽ ഖദറിന്റെയും ദുആക്കുത്തരം കിട്ടൂല. കുടുംബബന്ധം മുറിക്കുന്നവന്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ, ശല്യം ചെയ്യുന്നവൻ, മാതാപിതാക്കളെ പൊരുത്തൻ വാങ്ങാത്തവൻ, അവൻ ഒരിട്ട ദുആക്ക് ഉത്തരം കിട്ടൂല. മുദ്മിനു ഖംർ, കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവൻ, ഒരു ബറാഅത്തിന്റെ ഒന്നും അവന്റെ ദുആക്ക് ഉത്തരം കിട്ടൂല. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം, തെറ്റായ കാര്യങ്ങൾ കൈയൊഴിക്കണം. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് മരിക്കണം. നമ്മൾ നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിക്കണം. അള്ളാഹുവിനെ അതിരറ്റ് സ്നേഹിക്കണം. റബ്ബിനെ എത്ര സ്നേഹിച്ചാലും മതിയാവില്ല. അവനല്ലേ നമ്മളെ സൃഷ്ടിച്ചത്, അവനല്ലേ വെള്ളം തന്നത്, അവനല്ലേ ഭക്ഷണം തന്നത്, അവനല്ലേ ഓക്സിജൻ തന്നത്, അവനല്ലേ കിഡ്നി സൃഷ്ടിച്ചത്, അവനല്ലേ ഹാർട്ട് സൃഷ്ടിച്ചത്, അവനല്ലേ കൈയും കാലും കണ്ണും മൂക്കും തോലും പല്ലും രോമവും എല്ലാം സൃഷ്ടിച്ച റബ്ബ്, എല്ലാം തന്നുകൊഴിക്കുന്ന റബ്ബ്. ആ റബ്ബിനെ സ്നേഹിക്കണം. റബ്ബിനെ ശരിക്കും സ്നേഹിച്ചാൽ അവനെ ധിക്കരിക്കാൻ ധൈര്യം വരൂല. റബ്ബിനെ സ്നേഹിക്കണം, റബ്ബിന്റെ ഹബീബിനെ സ്നേഹിക്കണം, അള്ളാഹു സ്നേഹിച്ചവരെയൊക്കെ സ്നേഹിക്കണം. നമ്മൾ ഭാര്യമാരെ പീഡിപ്പിക്കരുത്, ഭാര്യമാരെ ബാപ്പാനെ പറയരുത്, ഉമ്മാനെ പറയരുത്, ഭാര്യമാരെ ശല്യം ചെയ്യരുത്, ഭാര്യന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരൊറ്റ വാക്ക് പറയരുത്. സഹോദരിമാർ ഒരിക്കലും ഭർത്താവിന്റെ പൊരുത്തത്തിനെതിരെ നീങ്ങരുത്. ഭർത്താവിന്റെ പൊരുത്തത്തിലാണ് സ്വർഗം. അതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, അവർ സ്വന്തം മകളുടെ ഭർത്താവിനോട് നല്ല പെരുമാറ്റമാണ്. അതെന്താ കാരണം? മകളെ ഇണയാണ്, മകളുടെ ജോഡിയാണ്, മകളുടെ ഇണയാണ്. എന്നാൽ ചില സ്ത്രീകളുണ്ട്, നിങ്ങളോടൊന്നും അങ്ങനെ ഉണ്ടാവില്ല, ചില സ്ത്രീകളുണ്ട് മകന്റെ ഭാര്യനോട് കടുത്ത പെരുമാറ്റമാണ്, ക്രൂര മനസ്സാണ്. അങ്ങനെയാകാൻ പാടില്ല. അതും നമ്മളെ മകനല്ലേ, മകന്റെ ഭാര്യയല്ലേ. മകളെ ഭർത്താവ്, അത് നമ്മളെ മകളുടെ ഭർത്താവ്, മറ്റത് മകന്റെ ഭാര്യ. രണ്ടും സ്നേഹം കാണിക്കണ്ടേ? ഒന്നിന് ഒരാള് മകന്റെ ഭാര്യനോട് വെറുപ്പ്, മകളെ ഭർത്താവിനോട് സ്നേഹം, അത് വിവേചനമല്ലേ? രണ്ടും നമ്മളെ മക്കളല്ലേ, നീതി വേണ്ടേ? അപ്പൊ മക്കളുടെ ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ, നിങ്ങൾ സ്വന്തം ബാപ്പനെ പോലെ ഭർത്താവിന്റെ ബാപ്പാനെ ബഹുമാനിക്കണം, സ്വന്തം ഉമ്മയെപ്പോലെ ഭർത്താവിന്റെ ഉമ്മനെ സ്നേഹിക്കണം. കല്യാണം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഒരു ധാരണ ഉണ്ട്, അതെന്താപ്പോ നിഖാഹ് ചെയ്താൽ ഒരു വാക്ക് പറഞ്ഞാൽ തീരുന്നില്ല, അങ്ങനെ തീരുവൊന്നുമില്ല, അത് വിവരക്കേടാണ് പറയും, അങ്ങനെ തീരുവൊന്നുമില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യന്റെ ഉമ്മയെ ഇവന് തൊടാം, കാണാം. അവൾ മരിച്ചുപോയാലും കാണാം, തൊടാം. ഭാര്യ മരിച്ചാലും അമ്മായിനെ കാണാം, തൊടാം. അതങ്ങനത്തെ ഒരു ചെറിയ ബന്ധമല്ലത്. ഇതുപോലെ തന്നെ ഭർത്താവിന്റെ ബാപ്പയെ കാണാം, തൊടാം. കാരണം ബാപ്പയായി മാറി, മറ്റത് ഉമ്മയായി മാറി. വെറും ഇവള് തമ്മിലുള്ള ഒരു ബന്ധം മാത്രമൊന്നുമല്ലത്, വലിയ ബന്ധമാണ്.
അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ ബാപ്പയെ അതുപോലെ ഭർത്താവിൻ്റെ ഉമ്മയെ നല്ല സ്നേഹത്തോടെ പെരുമാറും. അതിന് ആ നിലക്ക് തന്നെ ഉമ്മാരും പെരുമാറണം. സുബ്ഹാനല്ലാഹ്, മകൻ മകളെ ഭർത്താവ് വരുമ്പം വലിയ സന്തോഷത്തോടെ പുഞ്ചിരിച്ച് സ്വീകരിച്ച് ഇരുത്തി കോഴിയൊക്കെ അറുത്ത് നല്ല ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്ത് മകന്റെ ഭാര്യ കയറി വരുമ്പോഴോ, മകന്റെ ഭാര്യ കയറി വരുമ്പോ കോഴിയൊന്നും അറക്കണ്ട, ആട്ടർച്ചും വാങ്ങണ്ട, ഉള്ള ചാറും കറിയും ചോറൊക്കെ തന്നെ കൊടുത്താൽ മതി. എന്നാലും കയറി വരുമ്പോ ഒന്ന് പുഞ്ചിരിച്ചുകൂടെ ആ പെൺകുട്ടീനോട്, ഒന്ന് പുഞ്ചിരിച്ചിട്ട് ആ മോളപ്പാ എപ്പാ എത്തിയത് ആരാ കൊണ്ടുവന്ന് സന്തോഷത്തിൽ നിന്ന് സ്വീകരിച്ചുകൂടെ. അതിന് പകരം ചിലപ്പോ പോകുമ്പോ ഒരാഴ്ച കൊണ്ട് തിരിച്ചു വരൂ തന്നെ പോയ പെൺകുട്ടിയായിരിക്കും, വരുന്ന സമയത്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ വന്നത്. കേറിങ്ങി എന്തിനെങ്കിൽ പോന്നത്, പോയിട്ട് എത്ര ദിവസമായി. സുബ്ഹാനല്ലാഹ്, ഈ പെൺകുട്ടിന്റെ മനസ്സ് ആകെ വിഷമിച്ചില്ലേ, ഇവിടെയാ ഞാൻ കേറി വരുന്നത്, ഇതാണോ ഉമ്മ, ഇങ്ങനെയാ ഒരു ഉമ്മാന്റെ പെരുമാറ്റം എന്ന് തോന്നൂലേ ആ പെൺകുട്ടിക്ക്. അതിന് പകരം പുഞ്ചിരിച്ച് സ്വീകരിച്ച് അവളെ നല്ല റാഹത്തിൽ സ്വന്തം മക്കൾ വന്ന പോലെ സന്തോഷത്തിൽ കയറ്റി ഇരുത്തി കുറെയൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മോളെന്തേലും ഒരാഴ്ച കൊണ്ട് വരൂന്ന് പറഞ്ഞിട്ട് രണ്ടാഴ്ച ആയി പോലെ എന്തോ അസുഖം എന്തോ ഉണ്ടായിനോ എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് എന്ത് റാഹത്ത് ഉണ്ടാവും. പിന്നെ കുട്ടി പോയാല് എത്ര വേഗം വരുമെന്ന് അറിയോ, കാരണം ഇങ്ങനെ തുമ്മയല്ലേ, പിന്നെ അങ്ങ് പുറക്ക് അല്ല മനസ്സുണ്ടാവോ, ഇങ്ങോട്ട് വേഗം വരൂലേ. ഇത് കേറുമ്പോൾ തന്നെ ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞാൽ പിന്നെ പഠിച്ചവരെ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി സിറാജുദ്ദീനെ കുറിച്ച് ആ കരുതി നിറച്ചേക്കാൻ തിരക്കില്ല എന്ന് തോന്നൂലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ക്രൂരമായ മനസ്സും ക്രൂരമായ സ്വഭാവവും ഉമ്മമാരിലുണ്ടാകരുത്. അതുപോലെ പെൺകുട്ടികൾ സ്വന്തം ഉമ്മാനേക്കാൾ നല്ല സ്നേഹത്തോടെ ഭർത്താവിൻ്റെ ഉമ്മയെ പരിചരിക്കണം, ഭർത്താവിൻ്റെ ഉമ്മയെ സ്നേഹിക്കണം. അങ്ങനെ നല്ല സ്വഭാവമുള്ളവർക്കാണ് സ്വർഗത്ത് കിടക്കാൻ അവസരം കിട്ടുക. സ്വഭാവം പെടുക്കായാലും സ്വർഗത്ത് കിടക്കൂല. അതുപോലെയെല്ലാം ദർസിൽ പഠിക്കുന്ന മുത്തഹല്ലിമീങ്ങളോട് ഉസ്താദിന് വലിയ കാരുണ്യം വേണം. ദർസിൽ പഠിക്കുന്ന മുത്തഹല്ലിമീങ്ങളോട് വലിയ കാരുണ്യം ഉണ്ടാവും. ഉസ്താദ്മാരുടെ കാരുണ്യം പറഞ്ഞു തീർക്കാൻ കഴിയില്ല, ഉസ്താദായാലേ മനസ്സിലാവുള്ളൂ. ഇതുപോലെ ബാപ്പാക്ക് മക്കളോടുള്ള സ്നേഹം മനസ്സിലാണെങ്കിൽ ബാപ്പിയാണോ, അതിനു മുമ്പ് എത്ര പറഞ്ഞാലും കുട്ടികളെ തലേ കയറൂല. അവൻ ബാപ്പയായാലും അവന് മനസ്സിലാവും ബാപ്പാക്ക് എത്ര സ്നേഹം ഉണ്ടാവും. അതുപോലെ ഉസ്താദുമാർക്ക് കുട്ടികളോട് വലിയ സ്നേഹം ഉണ്ടാവും. ആ സ്നേഹം പ്രകടിപ്പിക്കണം, കുട്ടികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ട. അവരൊറ്റ ദിവസവും വെറുതെ പോയി പോവാതെ അവർക്ക് കൃത്യമായി ക്ലാസ് നടക്കണം. ചില മുദ്രിസമ്മാരുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ബുധനാഴ്ച പോവും പിന്നെ തിങ്കളാഴ്ച വരും പിറ്റത്തെ ബുധനാഴ്ച പിന്നെയും പോവും, പിന്നെ കുട്ടികൾ തന്നെ ഓതുന്നത് അങ്ങനെയാ പറ്റൂല. കുട്ടികൾ ശരിക്കും ദിവസം എല്ലാ ദിവസവും ക്ലാസ് നടക്കണം, കുട്ടികൾ നല്ല അച്ചടക്കത്തോടെ പഠിക്കണം, കുട്ടികൾ നല്ല തെർബിയത്ത് ചെയ്യണം. അങ്ങനെ കുട്ടികളെ വളർത്തിയെടുക്കുന്ന ദിവസ് അള്ളാഹു തല ബർക്കത്ത് ചെയ്യട്ടെ. നല്ല ദിവസുകൾ വേണം, നല്ല ആലിമീങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകണം. അതിന് നമ്മൾ പ്രവർത്തിക്കണം, സഹായിക്കണം, സഹകരിക്കണം. ദിവസിലെ മുത്തഹല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, അതുപോലെ ദിവസിനെ പരിപോഷിപ്പിക്കുന്നവർ, അതിനെ ശക്തിപ്പെടുത്തുന്നവരൊക്കെ വലിയ വലിയ ബർക്കത്തുള്ളവരും വലിയ ഭാഗ്യമുള്ളവരുമാണ്. അള്ളാഹു തല നല്ല കാര്യങ്ങൾക്ക് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ചെയ്തു പോയ തെറ്റിലൊക്കെ അള്ളാഹുവിനോട് തൗബ ചെയ്ത് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ധാരാളം ചെയ്യുമെന്ന് ഉറപ്പിച്ച് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ നീക്കണം. എൻ്റെ യുവാക്കളെ, ഒരിക്കലും നിങ്ങൾ അബൂജഹലിൻ്റെ ചലം കുടിക്കരുതേ. അബൂജഹലിന്റെ ചലാരോ കുടിക്കും, അബൂജഹലിന്റെ ചലം കുടിക്കേണ്ടി വരും. ഇവിടുന്ന് കള്ളുടിച്ചാൽ, ഇവിടുന്ന് ബ്രാൻഡി കുടിച്ചാൽ, വിസ്കി കുടിച്ചാൽ അബൂജഹലിന്റെ ചലം കുടിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും ലഹരിയുമായി ബന്ധപ്പെടരുത്, പലിശയുമായി ബന്ധപ്പെടരുത്, വേറൊരു മനുഷ്യന്റെ ഹക്ക് നമ്മൾ ഒരിക്കലും പിടിച്ചെടുക്കരുത്. ഹറാമായതൊന്നും വേണ്ടെന്ന് തീരുമാനിക്കണം. അള്ളാഹു തആല തന്ന ടെലിഫോൺ എടുത്ത് അന്യ പെണ്ണിനെ വിളിച്ച് ശല്യം ചെയ്യരുത്. ഒരു സ്ത്രീയും അതാ ഭർത്താവ് പൊരുത്തപ്പെടാത്ത, ബാപ്പ ഉമ്മ കേട്ടാൽ ഇഷ്ടപ്പെടാത്ത ഒരു പുരുഷന്റെ ടെലിഫോണും സ്ത്രീകൾ അറ്റൻഡ് ചെയ്യരുത്. നമ്മളുടെ രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹു നമ്മെ വീക്ഷിക്കുന്നു എന്ന ബോധത്തോടെ തഖ്വയോടെ ജീവിച്ച് മരിക്കണം. അതോടുകൂടെ തന്നെ നമുക്ക് മരണശേഷം രക്ഷപ്പെടണമെങ്കിൽ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം. നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങൾ കാണിച്ച സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വിട്ടുകൊണ്ട് ഒരു പുത്തൻവാരിയുടെ കൂടെയും പോകരുത്, അവനുമായി ബന്ധപ്പെടരുത്. നമ്മുടെ മക്കളെ അത്തര ആളുകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കരുത്, അവരുമായി നമുക്ക് സ്നേഹബന്ധമുണ്ടാകരുത്, സൗഹൃദമുണ്ടാകരുത്. അവർ നമ്മളെ ദീനെ ഇഷ്ടപ്പെടാതെ പുറത്തു പോയവരാണ്. അവര് തിരുത്തി വന്നാലല്ലാതെ അവരെ നിസ്കാരം പോലും അല്ലാഹു കബൂൽ ചെയ്യൂല. അല്ലാഹ് കബൂൽ ചെയ്യാത്തവരെ നമുക്ക് കബൂൽ ചെയ്യേണ്ട ആവശ്യമില്ല. അവന്റെ വെള്ളം കുടിച്ച്, അവന്റെ ഓക്സിജൻ സ്വച്ച്, അവന്റെ ഭൂമിയിൽ ജീവിക്കുന്നവരാണ് നാം. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തെ മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കണം. നിങ്ങളോടും എന്നോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്കി ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കണം റഹ്മാനേ. എല്ലാവരും ഒരു ഫാത്തിഹയും സൂറത്തും ഓതണം. ഞാൻ വരുമ്പോ കുവൈത്തിൽ നമ്മളെ വലിയ സഹകാരിയായിരുന്ന ഈ പാലക്കാട് ജില്ലയിലെ മൂസ ഹാജി,
ഇതൊന്നും അങ്ങോട്ട് മാറ്റിവെച്ചാൽ ഈ സ്റ്റാൻഡ്. അദ്ദേഹം മരിച്ച വീട്ടിൽ കയറി. അതിന്റെ മുമ്പ് ഈ കട്ടുപ്പാറയിലുണ്ട്. ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മദ്രസയിൽ ഖുർആനും മറ്റൊക്കെ പഠിപ്പിച്ചു തന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, അബൂക്കർ മുസ്ലിയാർ. മിന്നാന്ന് ബറാത്തുരാവ് 10 മണിക്ക് മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അവിടെ ഒന്ന് കയറി അവരൊക്കെ പേരിലും നമ്മിൽ നിന്ന് മരിച്ചുപോയി നമ്മുടെ ഉമ്മ വാപ്പാർ ഉസ്താദുമാർ സ്നേഹിതന്മാർ എല്ലാവരുടെ പേരിലും ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് ഇൻഷാല്ലാ വേണ്ട സ്റ്റാൻഡ് വേണ്ട നമുക്ക് ദുആ ചെയ്യണം. ഈ ബക്കറ്റ് ഇവിടെ എടുത്ത് വെച്ചാൽ അതിന്റെ മേനെ ഞാൻ പറയണ്ടല്ലോ, എത്ര കൊല്ലായി തുടങ്ങിയിട്ടില്ലേ, എല്ലാം നല്ല സംഭാവന ഉണ്ടെന്ന്. പക്ഷേ എവിടെയും സ്റ്റേജിന്റെ മുമ്പിൽ ഒരു പായ വിരിക്കണം, ഞാൻ കുറെ കാലമായി പറയുന്നു. ഈ പൊടി ഇപ്പൊ മുഴുവൻ പറയാൻ നമ്മൾക്ക് നാളെ ശ്വാസം കിട്ടും. ഉണ്ടോ പായ? ഉണ്ടോ? ആ അതെന്ന് വെച്ചാൽ എന്താ അത് അത് പിരിക്കുന്നു. ആ താർപ്പായന്നല്ലേ, ആ താർപ്പായ എടുത്ത് ഇവിടെ വെച്ചാൽ അതെ. അതിങ്ങനെ ഉറക്കെ പറയുന്നു ഇവരെ ആക്ഷേപിക്കാനല്ല, ഇനിയുള്ള പരിപാടിക്കാരത് മനസ്സിലാക്കിയിട്ട് ഇനി വരുന്ന സ്ഥലത്ത് പിരിക്കാൻ വേണ്ടിയാണ്. പൊടി മാറ്റാതെ, പൊടി മാറ്റാതെ, പൊടി മാറ്റാതെ, പിടിച്ചിട്ട് പിടിച്ചു പതുക്കെ പതുക്കെ പൊടി മാറ്റല്ല. ഞാൻ ഈ അലർജിയാണ്, അതുകൊണ്ടാണ് സ്റ്റേജ് മുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ പൊത്തി പിടിച്ച് വരുന്നത്. ആ ഇങ്ങോട്ട് പറട്ടെ, ഇങ്ങോട്ട് മെല്ലെ 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 പൊടി മാറ്റാതെ അടിയിൽ നിന്ന് ഓക്കെ പോരട്ടെ. നന്നായിട്ട് നന്നായി നിവർത്തിട്ടെ, നന്നായി നിവർത്തിക്കോ, നല്ലോണം നിവർത്തിക്കോളി. ആ എത്രയും ഏരിയ കിട്ടിയോ അത്രയും പൊടി കുറഞ്ഞു കിട്ടും. ആ എല്ലാവരും ഫാത്തിഹയും സൂറത്തും ഓതണം. നല്ല സംഭാവന എല്ലാവരും കൊണ്ടുവന്ന് തരണം. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ കബൂലിച്ചിട്ട് അവിടെ തടഞ്ഞു വീഴരുത്. ഒന്ന് ശ്രദ്ധയായിക്കളാ, അത് ആൾക്കാർ തടഞ്ഞു വീഴും. അത്തല അത്തല തല 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 ഓക്കെ. അല്ലാഹു ഞങ്ങളെ മജ്ലിസിനെ ദുആ കിതാബത്തുള്ള മജ്ലിസാക്കണം. റഹ്മാൻ എല്ലാവരും തരണം സംഭാവന. ഇലാ ഹളറത്തിൻ നബി സയ്യിദിന മുഹമ്മദിൻ صلى الله عليه وسلم وإلى أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين. സിറാജുൽ ദഹ്ക സിദ്ദീഖ് സഖാഫിനെ കൊടുത്ത സിറാജുൽ ദഹ്ക നേരത്തെ പൈസ സിദ്ദീഖ് സഖാഫിനെ കൊടുത്ത ഞാൻ വാങ്ങും, പേടിക്കണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. قرن صلاة. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد. يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين. സംഭാവന എല്ലാവരും തരണം. നല്ല ഇഖ്ലാസോടെ ആമീൻ പറയുമ്പോൾ സമയം വൈകി. എന്നോട് വൈദ്യർ 11 മണിന്റെ മുമ്പ് എന്തായാലും ഉറങ്ങണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് സമയം വൈകിയാൽ ആരോഗ്യത്തിന് വല്ലാതെ ബാധിക്കുന്നു.
അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആരോഗ്യം വർദ്ധിപ്പിച്ചു തരട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമുക്കെല്ലാവർക്കും കാവൽ നൽകട്ടെ. എല്ലാവരും നല്ല സംഭാവനയാണ്. പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ ഏൽപ്പിച്ചവരുണ്ട്, നേരത്തെ പോയ സ്ഥലത്തു നിന്ന് തന്നവരുണ്ട്, ഇവിടുന്ന് തന്നവരുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മളെല്ലാവരുടെയും നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സഹായിക്കുന്നവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരട്ടെ. ഏത് വിഷമങ്ങളുണ്ടെങ്കിലും അല്ലാഹു തല നീക്കിത്തരട്ടെ. സുഹൃത്തുക്കളെ, എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. ബൈപ്പാസ് സർജറി കഴിഞ്ഞ ഒരാൾക്കും ഇതാർക്കാൻ പറഞ്ഞു, അങ്ങനെ പലരും ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു പൂർണ്ണ ആഫിയത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഹു മസീദഹ്. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا راج سيدا يا رحمان. مسكين ما رأي ننجل جلية صلاة ننجل دند قرآن النوودية إلا أبني قبول شيئنا رحمان. അതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങൾ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെ ഖബറിലും, പ്രത്യേകിച്ചും ഇവിടെ ഞാൻ പരാമർശിച്ച രണ്ട് മഹൽ വ്യക്തികളുടെ ഖബറിലും, ഞങ്ങളെ ഉമ്മ ബാപ്പമാർ ഉസ്താദുമാർ സ്നേഹിച്ച മൗമിനികൾ മരിച്ചുപോയവരാരുണ്ട് എവിടെയുണ്ടോ അവരുടെ എല്ലാ ഖബറിൽ നീ എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഇതിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് കൊണ്ട് ഞങ്ങളുടെ നാവിനെ നീ ജോലിയാക്കണം റഹ്മാനെ. അവിടുത്തെ സുന്നത്തനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. അവിടുന്ന് പൊരുത്തപ്പെട്ട ഉമ്മത്തുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും അവിടുത്തെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ ഏത് തെറ്റുകുറ്റങ്ങളുണ്ടോ നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർ ഉസ്താദുമാര് ശിഷ്യന്മാര് ഭാര്യമാര് സന്താനങ്ങൾ കുടുംബങ്ങൾ ഞങ്ങളെ സ്നേഹിച്ച മോമിനികൾ മോമിനാത്തുകൾ എല്ലാവരുടെയും സർവ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. അവരെ ഞങ്ങളെയും ശിക്ഷിക്കരുത് റഹ്മാനെ, ഐബാക്കരുത് റഹ്മാനെ, ദുന്യാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും ചെയ്തവർ, അവരോട് ബന്ധപ്പെട്ടവർ, ആർക്ക് എന്ത് ചെറുത് വലുത് രോഗമുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ, പരിപൂർണമായ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളെ മനസ്സിനെന്ത് രോഗമുണ്ടോ, തുടങ്ങിയ എല്ലാ രോഗങ്ങളും ഞങ്ങളെ മനസ്സിനും ശുദ്ധിയാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും പല ഖൈറായ ഉദ്ദേശങ്ങളുള്ളവരുണ്ട്, പലരും ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചു പറഞ്ഞവരുണ്ട്, നേർച്ചകൾ ഏൽപ്പിച്ചവരുണ്ട്, കൊടുത്തയച്ചവരുണ്ട്, തന്നവരുണ്ട്. റബ്ബേ, ആരുടെ കൽബിൽ ഏത് ഖൈറായ ഉദ്ദേശമുണ്ടോ നീ നിറവേറ്റണം റഹ്മാനെ. മക്കളില്ലാത്ത പലരുമുണ്ട്, ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. വയറ്റിലുള്ള കുട്ടിയെ സംബന്ധിച്ച് ഡോക്ടർമാര് ഭീഷണിപ്പെടുത്തിയ ഗർഭിണികളുണ്ട്, എല്ലാ ഗർഭിണികൾക്കും സുഖപ്രസവവും ആരോഗ്യമുള്ള മക്കളെയും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഹജ്ജും ഉംറയും ഒക്കെ ഉദ്ദേശിച്ചവരുണ്ട്, സിയാറത്തിനടക്കം തൗഫീഖ് നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീടും, തൊഴിലില്ലാത്തവർക്ക് തൊഴിലും, ഇണകളില്ലാത്തവർക്ക് ഇണകളെയും സന്തോഷത്തിൽ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യം നൽകണേ റഹ്മാനെ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ നീ ഏറ്റെടുത്ത് വീട്ടിൽ തരണേ റഹ്മാനെ. കടത്തോടെ ഞങ്ങളെ മരിപ്പിക്കരുതേ റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ സ്ഥാപനത്തിൽ പഠിക്കുന്ന എത്രയോ മക്കളും ഞങ്ങളെ സന്താനങ്ങളും ബന്ധപ്പെട്ടവരും ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ മക്കളും പരീക്ഷകൾ എഴുതിയവരുണ്ട്, എഴുതുന്നവരുണ്ട്. എല്ലാ പരീക്ഷകളിലും സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ റഹ്മാനെ. പഠനങ്ങളിൽ പുരോഗതി നൽകണേ റഹ്മാനെ. ഖിയാമത്ത് നാട് വരെ ഞങ്ങളെ ശിഷ്യ പരമ്പരയും സന്താന പരമ്പരയും സുന്നത്ത് ജമാഅത്തിന്റെ മുത്തഖീങ്ങളായ ഖാദിമീങ്ങളാക്കണേ റഹ്മാനെ.
അള്ളാഹുവെ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ സലാമത്തോടെ തഖ്‌വയോടെ ജീവിപ്പിക്കണം റഹ്മാനെ. പലർക്കും പലതും വാങ്ങി കിട്ടേണ്ടവരുണ്ട്, വിറ്റ് കിട്ടേണ്ടവരുണ്ട്. നീ എളുപ്പമാക്കണേ റഹ്മാനെ. പലതും നഷ്ടപ്പെട്ടു പോയവരുണ്ട്, നീ തിരിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, സൗദിയിലും ഖത്തറിലും ബഹ്റൈനിലും ഒമാനിലും യുഎഇയിലും കുവൈത്തിലും അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും പല പ്രയാസങ്ങളും ബിസിനസ് രംഗത്തുള്ളവരുണ്ട്, തൊഴിൽ രംഗത്തുള്ളവരുണ്ട്. എല്ലാ പ്രശ്നങ്ങളും നീ ഏറ്റെടുത്ത് പരിഹരിച്ചു തരണേ റഹ്മാനെ. ഖൈറിന്റെ വാതിലുകൾ തുറക്കണേ റഹ്മാനെ, ഷർറിന്റെ വാതിലുകൾ അടക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ഇവിടെ തുടങ്ങിയ ദുറുസ് നീ പുരോഗമിപ്പിച്ച് നിന്റെ ദീനിനുപകരിക്കുന്ന നിനക്ക് ഉയർത്തിക്കൾ തരണം റഹ്മാനെ. എല്ലാ അമലുകളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. മഹത്തായ റമദാനിനെ സ്വീകരിക്കാനും ധാരാളം സൽക്കർമ്മം ചെയ്യാനും ജീവിതത്തിൽ ഒരുപാട് തവണ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനെ. ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തോടെ ദീർഘായുസ് തരണം റഹ്മാനെ. ഞങ്ങളെ ഗുരുവര്യന്മാര് ആലിമീങ്ങള് മുഅ്മിനീങ്ങള് സയ്യിദന്മാർ അവർക്കും നീ നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസും ആഫിയത്തും ഹിമ്മത്തും. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ SSF SVS മുസ്ലിം ജമാഅത്ത് മുതൽ വിദേശത്തും നാട്ടിലുമുള്ള ഏതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളുണ്ടോ അവരോട് സഹകരിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടോ എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ആരോഗ്യവും ഏറ്റിത്തരണേ റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആലിമീങ്ങളെയും മുഅ്മിനീങ്ങളെയും നീ ഒരൊറ്റ കൊടിക്കീഴിലാക്കി നിന്റെ ദീനിനെ ശക്തിപ്പെടുത്തണേ റഹ്മാനെ. നിന്റെ ദീനിനെ ശക്തിപ്പെടുത്തണേ റഹ്മാനെ. അറിവില്ലാത്ത ജനങ്ങൾ അവർ പരസ്പരം ഭിന്നിച്ച് ഗീബത്തും നമീമത്തും ഫിത്നയും അലിമീങ്ങളെ കുറ്റം പറയലും അതുപോലെ നിന്റെ ദീനീ സ്ഥാപനങ്ങളിൽ കുഴപ്പവും ഒക്കെ ആയി വല്ലാത്ത ഒരു ആഖിർസമാനായി പോയി. നീ അതിന് അറുതി വരുത്തണേ റഹ്മാനേ. അള്ളാഹുവേ, ജീവിക്കുന്ന കാലത്തോടും ഇസ്സത്തോടെ തഖ്‌വയോടെ ജീവിച്ച് അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നിന്റെ നല്ലവരായ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ ആ കലിമയിൽ തുല്യ നല്ല ബോധത്തോടെ ഈ താഴ്ന്ന കടിപിടിയുടെ ദുന്യാവിൽ നിന്ന് മുന്തിയ ജീവിതത്തിലേക്ക് നിന്റെ ഹബീബിനെ കാണാനുള്ള ആഗ്രഹത്തോടെ അവിടുന്ന് വന്ന് തയ്യീദ് ചെയ്യുന്ന നിനക്ക് അവിടുത്തെ മദദ് ലഭിച്ച് ഞങ്ങൾക്ക് ആക്കിബത്ത് തന്നാക്കി ഭരിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങളെ മജ്‌ലിസുകളും ഞങ്ങളെ സ്ഥാപനങ്ങളും ഞങ്ങളെ സംരംഭങ്ങളും ഞങ്ങളെ സംഘടനകളുമെല്ലാം ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കണേ റഹ്മാനേ. ഈ നാട്ടിലും ഇതിന്റെ പരിസരങ്ങളിലും സർവ നാടുകളിലും സർവ മോമിനീകൾ മോമിനാത്തുകൾക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണേ റഹ്മാനേ. ശർറുകൾ മുസീബത്തുകളിൽ നിന്ന് കാക്കണം റഹ്മാനേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. വസല്ല അല്ലാഹു തആല വസല്ലം അലാ ഖൈർ ഖൽഖി സയ്യിദിന മുഹമ്മദ് മാരിയ വസല്ലം. രണ്ട് കാര്യം. ഒന്ന്, റമദാനിൽ സിറാജുൽഹുദയുടെ റസീവർമാർ നിങ്ങളെ സമീപിക്കുമ്പോൾ നല്ല സംഭാവന കൊടുത്തേക്കണം. ഒരു 10-80 ലക്ഷം ഉറുപ്പുള്ള ഒരു മാസത്തിൽ ചെലവിൽ വേണം. റസീവർമാർക്കൊന്നും കമ്മീഷനില്ല. അധ്വാനിക്കുന്നവർക്കും കൊടുക്കുന്നവർക്കൊക്കെ അള്ളാഹു പ്രതിഫലം കൊടുക്കട്ടെ. ഇവിടെ റസീവർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ നല്ല റസീവറെ തരണം. ഉണ്ടെങ്കിൽ വരുമ്പോൾ എല്ലാവരും നല്ല സഹായം കൊടുക്കണം. ചെറിയ ശമ്പളം കൊടുക്കും, കമ്മീഷൻ കൊടുക്കൂല. ഈ വഴിക്കില്ലെങ്കിൽ ഇൻഷാല്ലാ ഒരൊത്ത ശമ്പളം കൊടുക്കും. ചെറിയ എന്നിട്ടാരും വരാണ്ടിരിക്കണ്ട, ഒത്ത ശമ്പളം കൊടുക്കും. കമ്മീഷൻ കൊടുക്കലില്ല ഒറ്റ റസീവർക്കും. ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സദ്ന തരാൻ പറഞ്ഞ് നല്ലൊരു ഖിദ്മത്താണ്, അള്ളാഹുവിന്റെ നല്ല കൂലി കിട്ടും. വേറെ ഒന്ന് പറയാനുള്ളത്, ഒരു കിഡ്നി രോഗി
കിഡ്നി നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ പ്രധാന പ്രവർത്തകനാണ് കുണ്ടുതോട്ടിൽ എന്ന് പറയും. കുണ്ടുതോട്ട് ഞാൻ മലപ്പുറം കുണ്ടുതോട്ട അല്ല, കുറ്റിയാടി ഒരു കുണ്ടുതോട്ടത്ത് വന്നിട്ട് മെന്നാന്ന് സങ്കടം പറഞ്ഞപ്പോൾ ഒന്നും കൊടുക്കാൻ കയ്യിലില്ലാതെ ആയിപ്പോയി. എന്തെങ്കിലും സാധാ കിട്ടിയാൽ തരാമെന്ന് പറഞ്ഞു. അള്ളാഹു തല നമ്മൾ കിഡ്നിക്കും ഹാർട്ടിനും ഒന്നും ഒരു രോഗവും തരാതിരിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളോട് പിരിവ് വാങ്ങിയിട്ടേ ഉള്ളൂ എന്ന് എനിക്കറിയാം, ഞാൻ മറന്നുപോയിട്ടൊന്നുമില്ല. നല്ല നീയത്തോടെ കൊടുക്കാൻ എന്തെങ്കിലും കയ്യിലുള്ളവരുണ്ടെങ്കിൽ ആ പാവപ്പെട്ട നമ്മളൊരു സജീവ പ്രവർത്തകനാണ്.